നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കിന്ന് മൈസൂർ പരിപ്പ് തക്കാളിയും കൂടി ഇട്ട് കറി വെക്കണം. അതിനുവേണ്ടി 50 ഗ്രാം പരിപ്പ് എടുത്ത് കഴുകി ചട്ടിയിലിട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 2 സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. 1 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി 3 പച്ചമുളക് കീറിയിടുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം. വേകുന്നവരെ അടച്ചു വെക്കാം. 1/2 മുറി തേങ്ങ ചിരവ് ചെയ്തിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവുള്ളതും ഇല്ലാത്തതും കൂടി പൊടിച്ചതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 നുള്ള് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി പരിപ്പ് വെന്തോ നോക്കാം. അടുപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. പരിപ്പ് 1/4 ഭാഗം വെന്ത് നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ളത്. ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി അടച്ചു വെക്കാം. കുറച്ചുകൂടി പോകാനുണ്ട്. തേങ്ങ അരച്ചു കൊണ്ടുവന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പരിപ്പ് വെന്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ചുറ്റിച്ചൊഴിച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഇനിയും ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. കറിയായി കഴിയുമ്പോൾ ഒരുപാട് കൊഴുപ്പായി പോവും. ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് നേരം തിളപ്പിക്കാൻ പാടില്ല. തേങ്ങ അരച്ച് ഒഴിച്ചാൽ ഇനി വാങ്ങി വെക്കുക. ഇനി കടുക് വറക്കണം. ചട്ടി വെച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പം കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് കറിയിൽ ഒഴിച്ച് കൊടുക്കാം. കറിയിൽ ഒഴിച്ച് കൊടുത്താൽ ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെക്കണം. അല്ലെ പിന്നെ കറീൻ്റെ മണമെല്ലാം പറന്നു പോവും. അങ്ങനെ അടച്ചു വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളെ പരിപ്പും തക്കാളിയും ഉണ്ടാക്കിയ കറി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ.